അപ്പൊ ഇതേപോലത്തെ ഒരു തുണിക്കവറിൽ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടി വെക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി, കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കിതാ ഇതേപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു വളം നമ്മുടെ ചെടികൾക്ക്, എല്ലാ ചെടികൾക്കും, ഇന്ന ചെടി എന്നൊന്നുമില്ല, പൂച്ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കൊക്കെ ഒരുപോലെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ചെടികളെ ഒരു പ്രശ്നമാണല്ലേ വിളർച്ച. അപ്പൊ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ചെടികൾക്ക് വിളർച്ച വരുന്നത്. നൈട്രജൻ ആണെങ്കിലും പൊട്ടാഷ്യം, കാൽസ്യം, മഗ്നീഷ്യം, അയൺ ഇതൊക്കെ ചെടികൾക്ക് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതേപോലത്തെ ഒരു തുണിക്കവർ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് വെക്കാം. അപ്പൊ ഈ ഒരു തുണിക്കവറിന്റെ ബാക്ക് ഞാനിങ്ങനെ ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടി കൊടുക്കാം, ഒരു കയറോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് കെട്ടി കൊടുക്കാം. അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും മറക്കണ്ടേ. അപ്പൊ ഞാനിത് കെട്ടിയിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇനിയിപ്പോ തുണിക്കവറിൽ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ചാക്കിലൊക്കെ ആണെങ്കിലും ചെയ്ത് വെക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്ത് വെക്കാം. അപ്പൊ എനിക്ക് കുറച്ചും കൂടി നല്ലതായി തോന്നിയിട്ടുള്ളത് ഇതുപോലത്തെ തുണിക്കവറിൽ ചെയ്യുന്നത് ഒന്നും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഹോളൊന്നും അടിവശത്ത് ഇട്ട് കൊടുക്കണ്ട. അപ്പൊ ഇത് ഞാൻ ഇങ്ങോട്ടാണ് മറച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉൾവശം പുറത്തേക്കും വന്നിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു പുറത്തുള്ളത് ഉള്ളിലേക്കും വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ശരിക്കും ഒരു ചട്ടീന്റെ ഒരു ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇതിന്റെ ഈ ഒരു മുകളിലൊക്കെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതിലാണ് നമ്മൾ വളം റെഡിയാക്കി വെക്കുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാല് നമ്മുടെ സ്റ്റാർ ആണ് നമ്മുടെ ഉള്ളിത്തൊലി. അപ്പൊ ഉള്ളിത്തൊലി ഇതുപോലെ കുറേ ഉള്ളിത്തൊലി ഇപ്പൊ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കില്ല, ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കടകളിലൊക്കെ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് വെക്കേ. ഇതുപോലെ പച്ചക്കറി കടകളിലൊക്കെ ചെന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ഞാനൊക്കെ അങ്ങനെയാണ് എടുത്തോണ്ട് വരാറുള്ളത്. ഈ ഒരു ഉള്ളിത്തൊലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, പലരും ചെയ്യുന്നതായിരിക്കും, പലർക്കും അറിയുന്നതായിരിക്കും, പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഉള്ളിത്തൊലിയിൽ ധാരാളം നമ്മുടെ ചെടികൾക്ക് വളരാനുള്ള എല്ലാ ഗുണങ്ങളും, നല്ല രീതിയിൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. അത് പൂച്ചെടികളിൽ പൂക്കൾ ഉണ്ടാവാനും അതേപോലെ തന്നെ ചെടികളെ വിളർച്ച മാറ്റാനൊക്കെ നമ്മുടെ ഈ ഒരു ഉള്ളിത്തൊലി സഹായിക്കുന്നുണ്ട്. പിന്നെ ചെടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ നമ്മുടെ ഉള്ളിത്തൊലി സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന ചെടി എന്നൊന്നുമില്ല കേട്ടോ, എല്ലാ ചെടികൾക്കും ഉള്ളിത്തൊലി കൊടുക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ ഒരു കവറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇലകളാണ്. അപ്പൊ ഇലകളിലാണെങ്കിലും ധാരാളം കാൽസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അയൺ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി അടങ്ങിയതാണ് നമ്മുടെ ഈ ഒരു കരിയില. അപ്പൊ ഇതിൽ ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ പ്ലാവിലയാണ്. അപ്പൊ പ്ലാവിലയിൽ കുറച്ചും കൂടി ഗുണങ്ങൾ കൂടുതലാണ്, എല്ലാ കരിയിലേക്കാളും കൂടുതൽ ഗുണങ്ങൾ നമ്മുടെ പ്ലാവിലയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ കൈകൊണ്ട് ഞാൻ ഈ ഒരു ഇലകൾ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഉടച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഞാൻ വീണ്ടും അതിലേക്ക് കരിയില ഇങ്ങനെ ഇട്ടിട്ട് നല്ലതുപോലെ അത് കുറച്ച് ദിവസം മതി നമ്മുടെ കരിയിലാണ്ട് വളമാവാന്. ഇപ്പൊ ഈ കാണുന്ന പോലെ ഒന്നല്ല, നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഉടച്ചിടും കൂടി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു 10-30 ദിവസം ആവുമ്പോഴേക്ക് അത്ര വേണ്ട, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നല്ലൊരു വളമാവുകയും നല്ലതായിരിക്കും നമ്മുടെ ചെടികൾക്കൊക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ ഒരു കരിയില ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുക്കുന്നത് ഞാൻ ഇതുപോലെ ഒരു പോട്ടിംഗ് മിക്സ്. അപ്പൊ ഞാൻ ഈ കമ്പോസ്റ്റും എല്ലാം മിക്സായിട്ട്, മണ്ണും കമ്പോസ്റ്റും കൂടി മിക്സായിട്ടാണ് എടുത്തത്. അപ്പൊ അങ്ങനെ എടുത്തതിന്റെ റീസൺ എന്ന് വെച്ചാല് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന കമ്പോസ്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു വളം ഉണ്ടല്ലോ, ഇത് പെട്ടെന്ന് വളമായിട്ട് കിട്ടാനാണ്. ഈ ഒരു ഉള്ളി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ചെയ്യുന്ന ഇത് പെട്ടെന്ന് വളമായിട്ട് കിട്ടാനാണ് നമ്മൾ കുറച്ച് കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇല്ലവര് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ ഞാൻ അതിന്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളിത്തൊലിയാണ് വിതറിയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതേപോലെ ഉള്ളിത്തൊലി ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല നമ്മുടെ ചെടികൾക്ക് ആ ഒരു വിളർച്ച മാറുകയും ചെയ്യും. ചെടീന്റെ ആ ഒരു കൂടുതലായിട്ട് ചെടികൾക്ക് വരുന്ന ആ ഒരു പ്രതിരോധ ശേഷി കുറവുണ്ടല്ലോ, അത് മാറ്റാനും നമ്മുടെ ഉള്ളിത്തൊലിക്ക് നല്ലൊരു കഴിവുണ്ട്. അപ്പൊ അതിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ചും കൂടി ഈ ഒരു മണ്ണും നമ്മുടെ കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഒരു പിടി ചാരാണ് ഇതറിയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇത് വിറക് കത്തിച്ച ചാരാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ചാരത്തിനാണെങ്കിൽ ഒരുപാട് ഗുണമുണ്ട് അല്ലെ, ചാരത്തിൽ നല്ലോണം പൊട്ടാഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചാരാണെങ്കിലും നമ്മുടെ ചെടികൾക്ക് കീടങ്ങളെ അകറ്റാനും ചെടികൾ നല്ലതുപോലെ വളരാനൊക്കെ സഹായിക്കും. നല്ലൊരു പെസ്റ്റിസൈഡാണ്, നല്ലൊരു ഫെർട്ടിലൈസറാണ്, നല്ലൊരു ഫംഗസൈഡാണ് നമ്മുടെ ചാരം. അപ്പൊ ചാരം എപ്പോഴും ചെടികൾക്ക് നല്ലതാണ്, കൂടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദോഷമാണ് കേട്ടോ, പണി കിട്ടും, നല്ലതുപോലെ പണി കിട്ടുന്ന ഒന്നുമാണ് നമ്മുടെ ചാരം. അപ്പൊ അത് ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ. ചെറിയ
അളവിൽ എടുക്കുക. പിന്നെ അതാ ഞാൻ കുറച്ച് കരിയില എടുത്തിട്ട് വീണ്ടും ഇതുപോലെ കൈകൊണ്ട് പൊടിച്ച് പൊടിച്ച് എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എടുക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് വളമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ പറഞ്ഞാൽ നല്ല വെയിലുള്ളത് കൊണ്ട് കരിയില നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം, നല്ല എളുപ്പമാണ്. ഞാൻ പിന്നെ ഏതൊരു ചെടിയിൽ ഇപ്പൊ ഏതൊരു വളം കൊടുക്കുന്നതിന്റെ കൂടി ഞാൻ ഒരു പിടി കരിയില ഇട്ട് കൊടുക്കും, കാരണം അത് അത്രയും നല്ലതാണ്. പലരും ചെയ്യാത്തതായിരിക്കും, പലരും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും കരിയില ചെടികൾക്ക് വളമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ചെയ്യാത്തവർ ചെയ്യാം. അപ്പൊ ഞാനിതാ വീണ്ടും ഈ ഒരു പോട്ട് മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മണ്ണും നമ്മുടെ കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തത്. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് നനച്ചു കൊടുക്കുക. അതിന്റെ അടിവശം നനയുന്ന രീതിയിൽ നല്ലതുപോലെ ഉണ്ട് നനച്ചു കൊടുക്കുക. അപ്പൊ അത് നമ്മൾ ഓരോ ലെയർ ലെയർ ഇട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഇങ്ങനെ നനച്ചു കൊടുക്കാനും മറന്നുപോരുത്. ശരിക്കും ആ ഒരു വളം ചേർന്ന് നല്ലതുപോലെ മണ്ണും നമ്മുടെ എല്ലാം ചേർന്നൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ഞാൻ കുറച്ചും കൂടി ഉള്ളിത്തൊലി ഇങ്ങനെ വിതറിയിട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ചും കൂടി പൊട്ടിമിക്സ് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഉള്ളിത്തൊലി നമ്മൾ എത്രത്തോളം ഇടാൻ പറ്റുമോ അത്രത്തോളം ഇടുക, കാരണം ഇങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്ത് അപ്പൊ വീട്ടിലില്ലെങ്കിൽ ഇതുപോലെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ചെടിക്കും നല്ലതാണ്. അപ്പൊ ഇത് കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ടാണെങ്കിലും ചെടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചെടികൾക്ക് വിളർച്ച മാറും ചെയ്യും, നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവാനും സഹായിക്കും. അപ്പൊ ഞാനിതാ ഈ ഒരു കരിയില ഉള്ളിത്തൊലിന്റെ മുകളിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് നമ്മളൊന്നാണ്ട് പൊടിച്ചെടുത്തിട്ട് വീണ്ടും അതിന്റെ മുകളിൽ കുറച്ചും കൂടി ഉള്ളിത്തൊലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉള്ളിത്തൊലി ഇതേപോലെ കുറച്ചുകൊണ്ട് ടൈറ്റാക്കി വെച്ച് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും അതൊരു നല്ലോണം ഉണ്ട് ഒതുങ്ങും. ഇപ്പൊ ഈ ഒരു കാണുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല, കുറച്ചുകൊണ്ട് കഴിയുമ്പോഴേക്ക് ശരിക്കും ഉണ്ട് ഒതുങ്ങി റെഡി ആവേ. അപ്പൊ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ നല്ലോണം ടൈറ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു നമ്മുടെ ഈ ഒരു കവർ ശരിക്കും ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്കൊരു കെട്ടാനുള്ള ഒരു സ്പേസ് ഉള്ളേ, അപ്പൊ അതും കൂടി നോക്കണേ. ഇനി നമ്മളിതാ ഈ ഒരു നമ്മുടെ പൊട്ടിമിക്സും കൂടി ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി വിതറി ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ഉള്ളിത്തൊലി ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി ഫാസ്റ്റില് നമ്മുടെ ഈ ഒരു കമ്പോസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പൊ അതിന്റെ മുകളിലേക്ക് ഞാൻ വീണ്ടും കുറച്ചും കൂടി ചാരം ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ചാരം വെച്ചുള്ള കമ്പോസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ മുകളിൽ നമ്മൾ നല്ലതുപോലെ അടിവശം വരെ നനയുന്ന പോലെ തന്നെ വെള്ളം ഇങ്ങനെ നനച്ചു കൊടുക്കുക. അത് നമ്മൾ ആ ഒരു വളം നല്ലോണം ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇത് ഒന്ന് കെട്ടിവെക്കാം. അപ്പൊ ഇതിന്റെ ഈ രണ്ട് വള്ളി ഉണ്ടല്ലോ അത് കൂട്ടി ഞാൻ കെട്ടുന്നത്. അപ്പൊ അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കയറോ എന്തെങ്കിലും എടുത്തിട്ട് നല്ലോണം ഒന്ന് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. അപ്പൊ ഇത് ഇടയ്ക്ക് ഇങ്ങനെ എടുത്തു നോക്കുക, അങ്ങനെയൊന്നും ചെയ്യരുതേ. കുറച്ച് ദിവസം വെക്കുക. അപ്പൊ ഒരു 30-40 ദിവസം ഒക്കെ വെക്കുന്നത് നല്ലതാണ്. ദിവസം കൂടും തോറും വളത്തിന്റെ ഗുണങ്ങളൊക്കെ കൂടുകയാണ് ചെയ്യുക. അപ്പൊ അത് ഇങ്ങനെ കെട്ടി അണ്ട് കമത്തി വെക്കുക. ഇതിപ്പോ മറച്ച് ഇങ്ങനെ കമത്തിയിട്ട് വേണം കേട്ടോ നമ്മൾ വെച്ചു കൊടുക്കാന്. അപ്പൊ ഇതേപോലെ എവിടെയെങ്കിലും നമ്മൾ ഒരു ഓവറായിട്ട് വെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു സൈഡ് ഭാഗത്തൊക്കെ കൊണ്ടുപോയി വെച്ചാൽ മതി. അപ്പൊ എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒരു 30-40 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ചെടികൾക്കൊക്കെ ഒരു പിടി വെച്ചിട്ട് ഇങ്ങനെ വിതറിയിട്ട് കൊടുത്താൽ മതി. അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക. നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇന്നും വരാം. താങ്ക് ഫോർ വാച്ചിങ്.